വാഗ്ദാനങ്ങൾ അത് പാലിക്കപ്പെടാറുള്ളത്. നമ്മളെ പലരും പലർക്കും വാഗ്ദാനങ്ങൾ നൽകാറുണ്ട്, പക്ഷെ നമ്മുടെ ഒട്ടുമിക്ക വാഗ്ദാനങ്ങൾ പലപ്പോഴും പാഴ്വാക്കുകളായിരിക്കും. അതൊരിക്കലും പാലിക്കപ്പെടാറില്ല, അല്ലെങ്കിൽ നൽകിയ വാഗ്ദാനം നിറവേറ്റാനും നമ്മളൊരിക്കലും ശ്രദ്ധിക്കാറില്ല. അതിനേക്കാളുപരി നമ്മൾ നൽകിയ ഈ വാഗ്ദാനങ്ങൾ മൂലം, അല്ലെങ്കിൽ നമ്മുടെ വാഗ്ദാനത്തിന് ഇമ്പാക്റ്റ്, അത് നൽകിയ വ്യക്തിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും അതൊരിക്കലും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഒരിക്കൽ അതികഠിനമായ ഒരു ശൈത്യകാലത്ത് ഒരു ധനികനായ വ്യക്തി തൻ്റെ വീടിൻ്റെ പുറത്തുള്ള വഴിയിലുള്ള ബെഞ്ചിൽ വിശ്രമിക്കുന്ന ഒരു സാധു മനുഷ്യനെ കാണാനുണ്ട്. ശൈത്യകാലത്ത് കഴിയാനുള്ള വസ്ത്രങ്ങളോ തീകായാനുള്ള യാതൊരു ഉപാധിയും ഇല്ലാതെ ഈ ബെഞ്ചിൽ വിശ്രമിക്കുന്ന മനുഷ്യനെ കണ്ട് ആ ധനികൻ്റെ മനസ്സെന്ന് അറിഞ്ഞു. അദ്ദേഹം പെട്ടെന്ന് തന്നെ വീട്ടിൻ പുറത്തേക്ക് വന്നു. ഈ സാധു മനുഷ്യനുടെ മനുഷ്യൻ്റെ ധനികൻ ചോദിച്ചു, സഹോദര, ഈ ശൈത്യകാലം കഴിയാനുള്ള യാതൊരു ഉപാധിയും ഇല്ലാതെ എങ്ങനെ നിങ്ങൾ കഴിച്ചു കൂട്ടും? ആ സാധു മനുഷ്യൻ ചിരിച്ചുകൊണ്ട് ധനികനോട് പറഞ്ഞു, സുഹൃത്തെ, ഇതെനിക്ക് ശീലമാണ്. മനസ്സിലൊന്നും ധനികൻ ആ സാധു മനുഷ്യൻ പറഞ്ഞു, സഹോദര, നിങ്ങൾക്ക് ഞാൻ പുതിയ കൂട്ട് നൽകാം. നിങ്ങളുടെ വെയിറ്റ് ചെയ്യാൻ ഞാൻ എൻ്റെ വീട്ടിനുള്ളിലേക്ക് പോയിട്ട് ആ പുതിയ കൂട്ടുമായി തിരികെ വരാം. ഈ സാധു മനുഷ്യനെ വളരെ സന്തോഷപ്പെടും. അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്തു. പക്ഷേ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയതെനിക്ക് എന്തൊക്കെയുണ്ട് തിരക്കുകൾ മൂലം പുറത്തുള്ള വ്യക്തിയെ അദ്ദേഹം നൽകിയ വാഗ്ദാനത്തെ മറന്നിരുന്നു. സമയം വളരെയേറെ കഴിഞ്ഞ് ഏകദേശം നേരം പുലരായപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, താൻ നൽകിയ വാഗ്ദാനവും തന്നെ കണ്ട് പുറത്തു നിൽക്കുന്ന വ്യക്തി പെട്ടെന്ന് തന്നെ പുതിയ കൂട്ടുമായി അദ്ദേഹം വീട്ടു പുറത്തേക്ക് വന്നു. പക്ഷെ അവിടെ കണ്ട കാഴ്ച തണുപ്പിനെ അജീവിക്കാനാകാതെ ഈ സാധു മനുഷ്യൻ രോഗയോട് പോലെ പറഞ്ഞു. ഇതെനിക്കിനെ വളരെയധികം വിഷമുന്നു. അദ്ദേഹം ആ മനുഷ്യനെ നാം ഒന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ കയ്യിലൊരു ചെറിയൊരു കുറിപ്പടി കണ്ടു. അതിങ്ങനെ എഴുതി, സഹോദരൻ, ഞാൻ വർഷങ്ങളായി ഈ തണുപ്പ് ജീവിക്കുന്നു. ഈ തണുപ്പിനെ ചെറുക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഒരവസ്ഥ എൻ്റെ ശരീരത്തിനുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വാഗ്ദാനം മൂലം ഞാൻ ആ വാഗ്ദാനത്തിൽ വളരെയധികം ആകർഷ്ടമായിരുന്നു. ആ ഒരു വാഗ്ദാനം മൂലം ഈ തണുപ്പിനെ ചെറുക്കാനുള്ള എൻ്റെ ആ ശക്തി എന്നിൽ നഷ്ടമായി. നമ്മൾ പലപ്പോഴും പലരും നമ്മൾ പലപ്പോഴും വാഗ്ദാനം നൽകാറുണ്ട്. പക്ഷെ നമ്മളതിലെ വാഗ്ദാനം മൂലം മറ്റുള്ള വ്യക്തി ഉണ്ടാകുന്ന നഷ്ടം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അതൊരിക്കലും നമ്മൾ ശ്രദ്ധിക്കരുത്. ഇനിയെങ്കിലും നമ്മൾ ആർക്കെങ്കിലും വാഗ്ദാനം നൽകും, അത് പാലിക്കാൻ അത് നിറവേറ്റാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത് നൽകുന്ന നഷ്ടം അത് വളരെ വലുതായിരിക്കും.